ഹലോ, വെൽക്കം ടു അവർ ചാനൽ താടിയും പൊട്ടും. അപ്പോ നമ്മുടെ ചാനൽ ആദ്യമായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മൾ സപ്പോർട്ട് ചെയ്യണം. പിന്നെന്താ പറയുക, നമ്മൾ ഇന്നൊരു കുട്ടി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെങ്കിൽ നമ്മള് പുതിയ രണ്ട് പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അത് കാണിച്ചത് തന്നെയാണ്. ഒരുപാട് പേർക്ക് അറിയുന്നവരുണ്ടാകും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയുള്ള ഒരു ഉപകരിക്കണമെങ്കിൽ ഉപകരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. ഞങ്ങൾക്ക് അത് ഭയങ്കര ഉപകാരമായിരുന്നു, എനിക്കും വെച്ചുള്ളൊക്കെ. കാരണം നമ്മൾക്ക് ഈ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുമ്പോൾ നമുക്ക് കയ്യിൽ ചെറിയ ന്യൂബോൺസ് ഒക്കെ ആകുമ്പോൾ നമുക്കത് ഇങ്ങനെ വെക്കുമ്പോൾ ഇവിടെ വേദന, നമ്മുടെ ബാക്ക് പെയിനൊക്കെ ശരിക്കിരിക്കാൻ പറ്റണ്ടാവുക. ഈ ഉണ്ണിയും കറക്റ്റ് ഇതിന് ഇങ്ങനെ വെക്കാനും ഇരിക്കാനും ആവാതെ സ്ലിപ്പായി പോവുക. അങ്ങനെ കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. അങ്ങനെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ഒരു വിഷമം, കംഫർട്ടല്ല എന്നൊരു തോന്നുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾക്ക് അറിയാൻ പറ്റി. ബ്രസ് ഫീഡിങ് പില്ലോ ആണിത്, കിട്ടിയില്ല സാധനമാണ്. നിങ്ങളത് ഇങ്ങനെ ഡെലിവറി കഴിഞ്ഞവരുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നമുക്കാണെങ്കിലും ബേബിക്കാണെങ്കിലും നമ്മുടെ വാവയ്ക്കാണെങ്കിലും ഉപകാരമായിരിക്കും. കാരണം ഇതിപ്പോ ഇങ്ങനെ എടുത്തിട്ട് കണ്ടോ, ഇങ്ങനെ നമ്മുടെ വയറിന്റെ അവിടെ കറക്റ്റ് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിന് ബെൽറ്റ് ഉണ്ട്, രണ്ട് സൈഡിൽ ബെൽറ്റ് ഉണ്ട്. കറക്റ്റ് നമ്മൾ ബെൽറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഈ ബെൽറ്റ് ഇങ്ങനെ ഇട്ടുകൊണ്ട് നമ്മുടെ സൈസിനനുസരിച്ച് വണ്ണുള്ളവർക്ക് അങ്ങനെ, വണ്ണം കുറഞ്ഞവർക്ക് അങ്ങനെ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കറക്റ്റ് ഫിറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നമ്മുടെ ബേബിനെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാവയ്ക്ക് കറക്റ്റ് ഇത് ഒരു ബെഡിലിരുന്ന് പാൽ കുടിക്കും പോലെ കറക്റ്റായിട്ട് ഇവിടെ തലവെച്ച് നമ്മൾ കറക്റ്റായിട്ട്, നമ്മൾ കൈയൊന്നും യൂസ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല, അപ്പം അതിൽ കറക്റ്റായിട്ട് ഇരുന്ന് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. വാവയ്ക്കും കംഫർട്ടായിരിക്കും, നമുക്ക് ബാക്കൊക്കെ കറക്റ്റ് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വെക്കാനും നമ്മളും കംഫർട്ടായിട്ട് വെക്കുക. അവൻ കാലൊക്കെ ഇവിടെ വെച്ച് കൈ അവൻ കംഫർട്ടായിട്ട് അവൻ ബെഡിലിരുന്ന് കുളിച്ച് തന്നെ ഉറങ്ങാനും അങ്ങനെയൊക്കെ പറ്റും. ഇത് വാഷബിളാണ്. അപ്പം നമ്മൾ ഇതിലൊക്കെ വാവനെ ഇരുത്തിയിട്ട് ഫീഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുഷിക്കുകയോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും നമ്മൾ ഇപ്പോൾ പാമ്പേഴ്സൊന്നും യൂസ് ചെയ്യാത്ത സമയത്തിൽ ഉമ്പുള്ളേ ഫീഡ് ചെയ്യുക, അല്ലെങ്കിൽ അവർ വോമിറ്റ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിലായിട്ടുണ്ടെങ്കിൽ തന്നെ ഡോണ്ട് വറി, നമുക്കിത് വാഷബിൾ ആണ്. ഇതാ ഇവിടെ ഒരു സിബ് കണ്ടോ, കണ്ടോ, കാണണ്ടോ, സിബ് ഉണ്ട് ഇവിടെ തന്നെ. സിബ് ചെയ്ത് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. ക്ലോസ് ചെയ്തു, കണ്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടി ഇതിനുണ്ട്. അപ്പോൾ അതും ഓക്കെയാണ്. അപ്പോൾ അത് സൂപ്പർ പ്രോഡക്റ്റ് തന്നെയാണ്. ഞങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടമായി, ഇതും ഇഷ്ടമായി, ബാത്തപ്പും ഇഷ്ടമായി. അപ്പോൾ നിങ്ങളും അത് ഈ ചെറിയ കുഞ്ഞുങ്ങളുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാണ് ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് പില്ലോ ആണ്, നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇതും ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെന്താ പറയുക, അപ്പം ഇത് നല്ല കിടിലൻ സാധനമാണ്. നിങ്ങളെല്ലാവരും ഡെലിവറി കഴിഞ്ഞ് നിങ്ങളിപ്പോൾ ന്യൂബോൺ ബേബീസൊക്കെ ഉള്ളവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യക്ക് ഇതിലാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര, അതിനു മുന്നേ എനിക്ക് വെച്ച് തരുമ്പോഴൊക്കെ കൈ കഴുത്തൊക്കെ ഉറക്കാത്ത എൻ്റെ ഒരു ഇതും, പിന്നെന്താ അങ്ങനത്തെ ഒരു, പിന്നെ കൈ ഇങ്ങനെ വെച്ച് വെച്ച് കൈ റിസ്റ്റിന് വേദന, ബാക്ക് ഇങ്ങനെ നടുവിന് ഇങ്ങനെ വേദന വരുന്ന പോലെയൊക്കെ തോന്നും. അപ്പം ഇത് വയ്ക്കുമ്പോൾ പിന്നെ നമ്മൾ പില്ലോ നോർമൽ പില്ലോയിൽ വെച്ചിട്ടൊക്കെ കിടത്തിയിട്ടൊക്കെ ചെയ്യുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ സ്ലിപ്പായി പോവാം. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പതുക്കെ പതുക്കെ പിന്നെ പിന്നെ കയറ്റേണ്ട ഒരു ഇതൊക്കെ വരും. അപ്പം അത് കാരണം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആകുമ്പോൾ കറക്റ്റ് ആ ക്ലിപ്പ് ഇട്ടിട്ടല്ല വെച്ചിരുന്നത്. അപ്പം അത് കാരണം അത് പോവില്ല, ബേബി അതിൽ കംഫർട്ടായിരിക്കും. കണ്ടോ, നമ്മുടെ വയറിൻ്റെ ഈ ഇത് ഇത് ഇവിടെ ഇങ്ങനെ ഫിറ്റായിട്ടിരിക്കും. നമ്മുടെ ആ ബാക്കിൽ ഞാൻ നേരത്തെ കാട്ടിയെന്ന പോലെ ആ ബെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിറ്റാണ്, നമ്മളും സേഫാണ്, നമ്മളും സ്ട്രെയിറ്റാണ്. ബേബി ഇതിൽ ബെൽറ്റ് പോലെ കിടക്കും, അതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഫിറ്റ് ചെയ്ത് കിടത്തുകയൊക്കെ ചെയ്യും. അപ്പം ഈ പ്രൊഡക്റ്റ് ബ്രസ്റ്റ്ഫീഡിങ് പ്രൊഡക്റ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പു സാർ, ഇതെന്താന്ന് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ബേബി ബാത്ത് ടബാണിത്. ഇത് ഭയങ്കര യൂസ്ഫുൾ തന്നെയാണ് ഇത് ഞങ്ങൾക്ക്. കാരണം എനിക്കും പിച്ചും ഭയങ്കര യൂസ്ഫുൾ എന്ന് പറയാനായിട്ട് മമ്മി ഉള്ളപ്പം മമ്മി ആയിരുന്നു ആദ്യനെ പോകുന്നവരെയും കുളിപ്പിച്ചിരുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്.
അപ്പൊ മമ്മി പോയി കഴിഞ്ഞപ്പോ നമുക്ക് ഈ ന്യൂബോൺ ബേബീസിനെ കയറുകയാണത് ഭയങ്കര കുറച്ച് പാടാണ്. അവരെ കഴുത്തുറക്കാതെ അവരുടെ പേരിലാണ് നമുക്ക് ഇത്രയും ടെൻഷൻ. നമുക്ക് കയ്യിൽ വെച്ചിട്ട് തിരിക്കാനും മറിക്കാനും കാലുമ്പ എടുത്തിട്ട് മമ്മി അതൊക്കെ കാറ്റ് തന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഭയങ്കര ടെൻഷനാണ്. നമുക്ക് അത് കംഫർട്ടായി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ കുളിപ്പിക്കുന്ന കേസ് ഞാനും ഇവരും കൂടി ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. മമ്മി പോകുമ്പോ ഓൾറെഡി പറഞ്ഞു തന്നിട്ട് വീഡിയോയിലൊക്കെ എടുത്തിട്ട് നോക്കി ചെയ്യാന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു. എന്നാലും നമ്മൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല. അപ്പോഴാണ് നമ്മള് ഇതും നമ്മള് ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ് ബാത്ത്ടപ്പ് മേടിച്ചിട്ടിരിക്കുന്നത്, ബേബി ബാത്ത്ടപ്പ്. ഇത് നമുക്ക് സൂപ്പർ, ഇത് ഭയങ്കര ഒരു ഉപകാരമാണ്. ന്യൂ ബോൺസ് ഉള്ളവരോ അല്ലെങ്കിൽ ഡെലിവറി റെഡി ആയിട്ടിരിക്കുന്നവരൊക്കെ ഇതൊന്ന് കരുതിക്കോളൂ. വീട്ടിൽ പാരന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ആവശ്യമില്ല, അല്ല നമുക്ക് സ്വന്തമായിട്ടൊക്കെ ചെയ്യണേ സൂപ്പർ സാധനമാണ് ഇത്. ഇപ്പോ ഈ 3 മാസം കഴിഞ്ഞ കുട്ടികൾ അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞ പിന്നെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളൊരു പേടി വേണ്ട. കാരണം ന്യൂ ബോൺസിന് വേണ്ടിയാണ് ഇത്. കണ്ടോ, ഇത് ഇതിന്റെ ഉള്ളില് ബാക്ക് 4 സൈഡിലും ഇങ്ങനത്തെ ഇങ്ങനെ ഒട്ടി ഒട്ടിക്കുന്ന ആ ഒരു ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇതുമ്മ ഇങ്ങനെ കാണുന്നുണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് അനങ്ങില്ല, കണ്ട ഷിഫ്റ്റ് ആവില്ല. അപ്പൊ ബേബി ഇവിടെ ഈ 4 സൈഡിലും ആ ഒരു അത് എന്തതിനെ പേര് പറയാ, അപ്പോസിതിനെ എന്താ പറയാ, വാക്യൂമിലും വാക്യൂം ക്ലിപ്പ്. ഈ വാക്യൂം ക്ലിപ്പ് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ അമർത്തി കറക്റ്റ് ഹോൾഡ് ഇവിടെ ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അനങ്ങില്ല. പിന്നെ നമ്മൾ ബേബിനെ ഇതില് കെടുത്താം, ഇവിടെ തല വെച്ച് കെടുത്തി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 സൈഡിലും അവര് കാലിട്ട് കറക്റ്റ് ആയിട്ടിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ നേരെ ഏതും കാലിട്ടിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകില്ല, അവരിങ്ങനെ ചാരി കെടുക്കണ പകുതി ഇരിക്കണേക്കെ ഒരു ഫീലാണ് അവർക്ക് കിട്ടാൻ കാണുന്നത്. അപ്പൊ നമ്മള് ഇതിന് ഇവിടെ സോപ്പ് വെക്കാനും ഇവിടെ പിന്നെന്താ എണ്ണയോ അല്ലെങ്കിൽ മറ്റേ രാസനാനി പൊടിയോ ഒക്കെ വെക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ. പിന്നെ ഇതിന്റെ നെക്സ്റ്റ് ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ വെള്ളം പോവാനായിട്ട് ഇവിടെ ഒരു ഹോളുണ്ട്, കണ്ടോ. അപ്പൊ നമ്മളിതിൽ ഒഴിക്കുന്ന അത് അടച്ചു വെക്കാനും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അടച്ചു വെക്കാനും ഉള്ള ഒരു ഇതുണ്ട്. അത് ഇതിൽ തന്നെ ഇപ്പോഴത്തെ ഒരു ചെറിയ ഹോളിൽ ഇങ്ങിട്ടുണ്ട്. ഇങ്ങനെയാണ് കണ്ട വെള്ളം പോവാനുള്ള ഈ ഹോളുണ്ട്. പിന്നെ അതിന്റെ ആവശ്യം കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് ഇങ്ങനെ അടച്ചു വെക്കുകയും ചെയ്യാം, ഓപ്പൺ ചെയ്യുകയും ചെയ്യാം. അപ്പോ അതും നമുക്ക് സൗകര്യമാണ്, ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ സൗകര്യമാണ്. ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ വെച്ചാൽ മതി. പിന്നെന്താ, പിന്നെ ഇനിയിപ്പോ ന്യൂ ബോൺസിന്റെ സമയമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതെടുത്ത് മാറ്റാം. പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ, അവര് ഇരുന്ന് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ജസ്റ്റ് നോർമൽ നമ്മളെ വലിയവർക്കൊക്കെ ഉള്ള വലിയ ടബില് അതുപോലെ തന്നെയാണ്. അവരിതില് ഇരുന്ന് നമ്മളിതില് ബാത്ത് ടോയ്സ് ഒക്കെ അല്ല, അപ്പൊ ബാത്ത് ടോയ്സ് ഒക്കെ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അവർക്കിതില് ഇരുന്ന് ഇതില് സൂപ്പറായിട്ട് ഇരുന്ന് കുളിക്കാം. ഇതിന്റെ അടിയിലും കണ്ടു നല്ല ഗ്രിപ്പുള്ളതാണ്, അത് അനങ്ങില്ല, അതും ഇങ്ങനെ അനങ്ങ, അത് തന്നെ കറക്റ്റായിട്ട് തന്നെ കണ്ട ഇതുള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ബേബിനെ ഇതിൽ നമ്മൾ ഇരുന്ന് തുടങ്ങി കഴിഞ്ഞാലും അവരിതിൽ ഇരുത്തി കഴിഞ്ഞാൽ നിറച്ച് വെള്ളമൊക്കെ നിറച്ചിട്ട് നമുക്ക് തന്നെ കോരി കുളിപ്പിക്കാം, അതിലെല്ലാം ബാത്ത് ടോയ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർ ഇരുന്ന് കളിച്ചു സൂപ്പറായിട്ട്. അപ്പോ അങ്ങനെ ഒരു പ്രൊഡക്റ്റാണ്. അപ്പൊ ഇത് വിച്ചൊന്ന് ഇതിന്ന് പുതിയതായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ഇടുന്നുണ്ട് വീഡിയോ. അപ്പൊ അതില് അവൻ കംഫർട്ട് തന്നെയായിരുന്നു, ഇങ്ങനെ കറക്റ്റ് ചാരിയൊക്കെ ഇങ്ങനെ കിടന്നിരുന്ന് സുഖമായി ഇങ്ങനെ അവന് കുളിക്കണ ഒരു ഇതും എന്താണെന്ന് അറിയില്ല, ചാരിയൊക്കെ തന്നെ കിടന്നിരുന്ന്. അപ്പോ എന്താ പറയാ, അങ്ങനത്തെ ഒരു ഇതൊക്കെ ആയിരുന്നു. അപ്പൊ ഇത് കിടലിന് സാധനമാണ്, നമ്മൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു, നിങ്ങൾക്കും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോ ബേബീസ് ബാറ്റ. അപ്പൊ ഈ 2 കാര്യങ്ങൾ പറയാനാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇട്ടത്. അപ്പൊ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോ നമ്മുടെ വീഡിയോസ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, മറ്റുള്ളവരോട് കാണാൻ പറയണം. താടിയും പൊട്ടും ഈസി ആയിട്ടുള്ള പേരല്ലേ, അപ്പൊ ഫാമിലി വ്ലോഗാണ്. അപ്പൊ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, ഒന്ന് കണ്ടു നോക്കാൻ പറയാം. അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവർ കാണത്തില്ല, തുടർന്ന് ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് കാണില്ല. ഓക്കെ, അപ്പോ അങ്ങനെയാണ് കാര്യങ്ങള്. അല്ല അപ്പൊ സാർ ഒന്ന് വന്ന ഒന്ന് വൈകിട്ട് ചെയ്തേ, കമ്മോൺ. ഒരു ഈ ബാത്ത് ടബിൽ കെടുക്കാൻ പറ്റാത്ത എന്റെ സങ്കടം. പണ്ട് അവനെ കുളിക്കുന്ന സമയത്തൊക്കെ ചിമ്പു 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 ബാത്ത് ടബ് കാണുമ്പോ അവനും ഒരു സന്തോഷം. എന്താ പറയാ, ബാത്ത് ടബ് അവനും ഇഷ്ടാണ്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. അപ്പൊ നമ്മളെ വീഡിയോ ഇത്രയുള്ളൂ, ഒരു കൊച്ചു വീഡിയോ ആണ്.
ഇനി വിച്ചു അത് ആദ്യമേ അതിൽ ആദ്യമായിട്ട് കുളിപ്പിക്കുന്നത് നമ്മള് വീഡിയോ ഇടാം. നമുക്കത് ശരിക്കും യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. നമ്മള് കംഫർട്ടായി. മമ്മി പോയി കഴിഞ്ഞപ്പോ അവരൊക്കെ കാലുമൊക്കെ കെടുത്തല്ലേ കുളിപ്പിക്കുക. അപ്പൊ അത് നമുക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോ ടെൻഷൻ ആയിരുന്നു. അപ്പൊ അത് നമ്മളിതിൽ ഓക്കെ ആണ്. ചിമ്പു ചിമ്പുന് ബാത്തബിൽ കുച്ചാനാണോ? ചിമ്പു ബാത്തബൊക്കെ നോക്കുന്നുണ്ട്. വിളിച്ചി വിളിച്ചി. അപ്പൊ അങ്ങനെയാണ്. ഇനി അപ്പു വൈൻഡ് അപ്പ് ചെയ്ത. അപ്പൊ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. നമ്മളെ ചാനല് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചിമ്പു ചിമ്പുനാണോ വൈൻഡ് അപ്പ് ചെയ്യേണ്ട? അപ്പോ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ കമന്റ് ചെയ്യണം. പിന്നെ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അത് നമ്മൾ പിടിച്ച് നിൽക്കാന്ന് വെച്ചാൽ നമ്മുടെ പുതിയ വീഡിയോ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ താടിയും പൂട്ടും താടിയും പൂട്ടും എന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ ഇതായിരുന്നു നമ്മളെ വീഡിയോ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ഇതേപോലത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് സുഖമായിരിക്കും. നമ്മളെ ആദ്യക്ക് അങ്ങനെ കംഫർട്ട് ആണ് അല്ലേ? അപ്പൊ നമ്മടെ ആദ്യം അങ്ങനെ ബാത്ത് ടബില് ആദ്യമായി കുളിക്കാണ്. മമ്മി ഉള്ളപ്പോ മമ്മി ആയിരുന്നില്ല പോന്നവരെ കുളിപ്പിച്ചിരുന്നത്. അപ്പൊ നമുക്ക് മമ്മി പോയി കഴിഞ്ഞപ്പോ സംഭവം മമ്മി ഞാൻ എങ്ങനെ ചെയ്യണ്ടെന്നൊക്കെ ഞങ്ങളെ കാണിച്ചു തന്നായിരുന്നു. കാലം എങ്ങനെ പിടിച്ച് ഇങ്ങനെ കെടുത്തി തിരിച്ചിട്ട് ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ കാട്ടി തന്നായിരുന്നു. പക്ഷെ നമുക്കത് ചെയ്യുമ്പോ വീഡിയോ ഒക്കെ ഉള്ളത് കൊണ്ട് അത് നോക്കിയൊക്കെ ചെയ്യാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നമുക്ക് അതിനുള്ളൊരു ധൈര്യം ഇല്ലേ. ഇവനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുമ്പോഴും തല ഉറച്ചിട്ടില്ലല്ലോ. തല ഉറച്ചെങ്കിൽ പിന്നെ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ആ സോറി, കഴുത്ത് ഉറച്ചിരുന്നെങ്കിൽ. അപ്പോ കഴുത്തുറക്കാത്തത് കൊണ്ട് നമുക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോ നമ്മള് ആലോചിച്ചപ്പോ അങ്ങനെ ബാത്ത് ടബ് ഉണ്ട് ബേബീസിന്റെ. അപ്പോ ഇതാവുമ്പോ കുറച്ചുകൂടിയും വലുതായാലും യൂസ് ചെയ്യാം. അപ്പൊ ആ പിങ്ക് സാധനം ന്യൂബോൺസിന് മാത്രമുള്ളതാണ്. അപ്പൊ അതിലിങ്ങനെ കെടുന്ന് റെസ്റ്റ് ചെയ്ത് അവർക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത ഫീൽഡിൽ ഇങ്ങനെ എടുക്കാം. ആ മറ്റേ പിങ്ക് സാധനം എടുത്ത് മാറ്റിയിട്ട് അതില് വെള്ളം നിറച്ച് അതിൽ ഇരുന്ന് അവര് അങ്ങനെ ബാത്ത് ടോയ്സ് ഒക്കെ ഇട്ട് കൊടുത്ത് അവര് സൂപ്പർ ആയിരുന്നു കുളിച്ചോളൂ. ഇതുള്ളത് ശരിക്കും നമുക്കൊരു ഉപകാരമായി. കാരണം അല്ലെങ്കിൽ മമ്മി പോയിപ്പോ നമ്മള് പെട്ടെന്നെ അതാണ് നമുക്കത് ചെയ്യുമ്പോ ഒരു ധൈര്യം ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോഴൊക്കെ ഒരു പേടി. ഇതാവുമ്പോ സൂപ്പറായിട്ട് നമ്മുടെ കയ്യിലില്ലല്ലോ. അപ്പൊ ആളിങ്ങനെ റെസ്റ്റ് ചെയ്തൊക്കെ എടുക്കണൊക്കെ ഉണ്ട്. അപ്പൊ അതില് വിച്ചൊന്ന് ട്രൈ ചെയ്തതാണിത്. ഞാനൊന്ന് ട്രൈ ചെയ്യണം, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കാണുമ്പോ ഒരു നമ്മളിങ്ങനൊക്കെ എല്ലായിടത്തും സോപ്പൊക്കെ തേച്ചാൽ സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ പുറം തേക്കുന്ന സമയത്ത് മാത്രം ഒന്ന് ഈ മമ്മി ചെയ്തിരുന്ന പോലെ കയ്യിമ്മയ്ക്കൊന്ന് തിരിച്ചിട്ടിട്ടൊക്കെ അതായത് ഇമ്മ വെച്ച് തിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ കയ്യിമ്മ ഇങ്ങനെ ഇട്ടിട്ട് മമ്മി ചെയ്യാം. അപ്പൊ അത് അത് മാത്രം നല്ല ബാക്കി കുറച്ചുകൂടി കഴിഞ്ഞാ പിന്നെ സുഖമായി. കഴുത്ത് കുറച്ച് കഴിഞ്ഞാ പേടിക്കണ്ട, പിന്നെ ഇത്രയും പ്രോബ്ലംസ് ഉണ്ടാവില്ല. പിന്നെ ഇരിക്കാറായി തുടങ്ങി പിന്നെ ഒന്നും പേടിക്കണ്ടായില്ല. അവരിങ്ങനെ സുഖമായിട്ട് ഇപ്പൊ തന്നെ അവൻ പാത്രം പിന്നെ പിടിക്കാൻ നോക്കിണ്ടല്ലേ. ആള് നല്ല വലിയ ആളായിട്ട് എന്തോ ഒരു കൂഞ്ഞാലുമ കിടന്ന പോലെ കിടക്കണ. എന്താ തൊട്ടില്ല കിടന്ന പോലെ കിടക്കണ. ഇരിക്കുമ്പോഴൊക്കെ കരയ വളർത്താവേ തുടങ്ങി കരച്ചിൽ സ്റ്റാർട്ടായി. ഇതിന് വേറെ ഐഡിയ ഒന്നും ഇല്ല. ബാത്ത് ടബാണെങ്കിലും കൈ അങ്ങനെയൊക്കെ കണക്കഴിഞ്ഞല്ലേ. അല്ല നമ്മ മറ്റു ഭാഗങ്ങളൊന്നും ശ്രദ്ധിക്കണ്ട. ഇങ്ങനെ തലയുടെ ഭാഗം മാത്രം നോക്കിട്ട് ആടി നിന്നെ കഴിയണ ബാത്ത് ടബിലാണോ? ബാത്ത് ടബിലാണോ? കഴിഞ്ഞു കൂലി കഴിഞ്ഞാടിയുടെ